Hein? Allez, écoute-le, dis-le. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، والذاكرين الله كثيرا والذاكرات، أعد الله لهم مغفرة وأجرا عظيما. പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്ത് ആണ് നമ്മൾ രണ്ട് ദിവസം സംസാരിച്ചത്. അല്പം അല്ലാഹു തആല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മൊത്തത്തിൽ പുരുഷന്മാർ പറയുകയും അതിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയാണ് പതിവ്. സ്ത്രീകൾക്ക് ഒഴിവുള്ളത് ഒഴിവാക്കുകയും ബാക്കിയുള്ളതെല്ലാം സ്ത്രീകളും പുരുഷന്മാരെപ്പോലെ ബാധകമാകുക. അഖിമസ്സലാത്ത തറഫൈ നഹാരി, നിസ്കരിക്കണം, അത് പുല്ലിംഗമാണ്, പക്ഷേ അത് ആണിനും പെണ്ണിനും നിർബന്ധമാണ് എന്ന് അവിടുന്ന് വേറെ രേഖ കൊണ്ട് പഠിപ്പിച്ചു. എന്നാൽ ഇങ്ങനെയായപ്പോൾ സ്ത്രീകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, പുരുഷന്മാരെ മാത്രമാണല്ലോ ഖുർആനിൽ പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് ഖുർആനിലൊന്നും അല്ലാഹു തആല പറഞ്ഞതായി ഞങ്ങൾക്ക് അറിയില്ലല്ലോ നബിയെ. ആ സമയത്ത് ഇറങ്ങിയ ആയത്താണ് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് والصادقين والصادقات والصابرين والصابرات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. الله എല്ലാ പെണ്ണുങ്ങളെയും പ്രത്യേകമായിട്ട് പറഞ്ഞ് അവർക്ക് സന്തോഷമാക്കി കൊടുത്തു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി, മുസ്ലിമായ പുരുഷന്മാരും മുസ്ലിമായ സ്ത്രീകളും, മുഅ്മിനായ പുരുഷന്മാരും മുഅ്മിനായ സ്ത്രീകളും, വൽ ഖാനിതീന വൽ ഖാനിതാത്തി, അല്ലാഹുവിന് അങ്ങേയറ്റം വിനയം കാണിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, വസ്സാബിരീന വസ്സാബിറാത്തി, ക്ഷമിക്കുന്ന പുരുഷന്മാരും ക്ഷമിക്കുന്ന സ്ത്രീകളും, വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്തി, സദഖ കൊടുക്കുന്ന ധർമ്മം ചെയ്യുന്ന പുരുഷന്മാരും ധർമ്മം ചെയ്യുന്ന സ്ത്രീകളും, വസ്സായിമീന വസ്സായിമാത്തി, നോമ്പ് എടുക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, والحافظين فروجهم والحافظات ഗുഹ്യസ്ഥാനത്തെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുന്ന പുരുഷന്മാരും ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുന്ന സ്ത്രീകളും, والذاكرين الله كثيرا والذاكرات അല്ലാഹു തആലക്ക് അധികമായി ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാരും സ്ത്രീകളും. ഇങ്ങനെ എല്ലാം അങ്ങ് പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയുന്നു, അഅദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവർക്കെല്ലാം വലിയ മഹത്വം, മഗ്ഫിറത്ത് അല്ലാഹ് പുറത്തു കൊടുക്കരുത് തന്നെ. ഒരു മനുഷ്യന് അല്ലാഹു പുറത്തു തന്നാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും നടക്കുന്നതും വരുന്നതും ഇരിക്കുന്നതും അതിലെല്ലാം പല തെറ്റുകളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഗ്ഫിറത്ത് എത്രയോ അധികം ചോദിക്കണം അല്ലാഹുവിനോട്. മഗ്ഫിറത്ത്
അള്ളാഹു പുറത്തു തരാൻ അള്ളാഹിനോട് പറയണം. അതാണ് നമ്മളെ ആവശ്യം. എപ്പോഴും എല്ലാവരും മഗ്ഫിറത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് രാത്രി സമയത്ത് ഒബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രി പാതിര സമയത്ത് പൊറുക്കല്ലെ തേടുന്നവർ എന്ന് അള്ളാഹു ഏറ്റവും ഉയർന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. രാത്രി ആരും അറിയാതെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയും എന്നിട്ട് അവിടെ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് അള്ളാഹുവിനോട് പറയുകയും ചെയ്യുന്നവർ, ഒരിക്കലും അവർ മറ്റൊരാളെ കേൾപ്പിക്കാൻ വേണ്ടിയാണെന്ന ധ്വനി പോലുമില്ലാത്ത ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പൊറുക്കല്ലെ തേടുക, അത് വലിയ പുണ്യമാണ്. തഹജ്ജുദ് നിസ്കാരത്തിന് ഇത്ര വലിയ സ്ഥാനമുണ്ടായതെന്നുകൊണ്ടാണ് തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ സ്ഥാനമുണ്ടായി. മറ്റുള്ള സാധാരണ സുന്നത്തുകളെക്കാൾ തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഇത് വലിയ വലിയ സ്ഥാനം അള്ളാഹു തആല ഇതിന് വെച്ചതെന്തുകൊണ്ടാണ്? ആരും അറിയാതെ രഹസ്യമായി അള്ളാഹുവിനോട് പറയുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ഇബാദത്താണ്. അതുകൊണ്ടാണ് അതിന് വലിയ മഹത്വം ഉണ്ടായത്. വഫിൽ അസ്ഹാരി വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, പാതിര സമയത്ത് അത്തായ സമയത്ത് ഞാൻ അള്ളാഹു തആലാനോട് പൊറുക്കല്ലെ. ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ നടപടിക്രമം. വലിയ വലിയ ഔലിയാക്കൾ അവർ ഇങ്ങനെ പാതിര സമയത്ത് ആരും അറിയാതെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സ്വഭാവമാണ്. വഫീന റസൂലുല്ലാഹി യത്ലു കിതാബഹു ഇദൻ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ അറാന الهدى بعد العمى فقلوبنا به موقنات انما قال واقع. അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ്, വഫീന റസൂലുല്ലാഹി, ഞങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂലുണ്ട്. യത്ലു കിതാബഹു, ആ റസൂലുല്ലാഹി അല്ലാഹുവിൻ്റെ കിതാബിനെ ഓതും, ഖുർആൻ ഇങ്ങനെ ഓതും. ഖുർആൻ ഇറക്കപ്പെട്ടതിനെ വിധങ്ങൾക്കാണ് അവിടത്തേക്ക് കാണാതെ അറിയാം. എല്ലാമാണെങ്കിലും അവിടുന്ന് ഇടക്കിടക്ക് ഖുർആൻ ഇങ്ങനെ ധാരാളമായി ഓതും. ഇത് യത്ലു കിതാബഹു, ഇത് അൻസഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ, പ്രത്യേകിച്ച് പാതിര സമയത്ത് നേരം വെളുക്കാൻ പോകുമ്പോൾ സുബഹി ഇങ്ങനെ അടുത്തു വരുന്ന സമയത്ത് ഖുർആൻ ഓതും. പിന്നെ അറാനൽ ഹുദ ബഅദൽ അമ, നാം യഥാർത്ഥത്തിൽ അന്ധകാരത്തിലായിരുന്നു, അതിൽ നിന്നും ഹിദായത്തിനെ അള്ളാഹുവിൻ്റെ റസൂലാണ് നമുക്ക് കാണിച്ചു തന്നത്. ഫഖുലൂബുന മൂക്കിനാത്തുൻ അന്ന വാക്കാല വാക്കയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണോ അത് സംഭവിക്കും എന്ന് ഞങ്ങളെല്ലാവരും ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് തങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ട് നബി തങ്ങളുടെ മറ്റൊരു വസ്തു പറയുന്നു, അതാണ് തഹജ്ജുദ്. യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദസ്തസ്ഖലത്ത് ബിൽ മുശ്രിക്കീനൽ മവാജിഉ, മുശ്രിക്കീങ്ങൾ കിടന്നിങ്ങനെ ഉറങ്ങും, അവർക്ക് യാതൊരു ചിന്തയില്ലല്ലോ. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് രാത്രി പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കും. യബീതു യുജാഫി ജംബഹു, അല്ലാ അങ്ങനെ ആ പാതിര സമയത്ത് ഒരു മഖ്ലൂഖും കാണാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കും. ചിലപ്പോൾ അവിടുത്തെ ഭാര്യമാർ കാണും, അതെന്തിനാണ് കണ്ടിട്ട് വേണമല്ലോ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കിട്ടാൻ. അന്നലക്ക് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണും.
ചിലപ്പോൾ ആയിഷ പറയുന്നു, ഞാൻ കുറച്ച് താജു ധിക്കരിക്കും, എന്നെക്കൊണ്ട് ജമിതങ്ങൾ ധിക്കരിക്കും പോലെ പിള്ളേർ ധിക്കരിക്കാനൊന്നും കഴിയൂല ചിലപ്പോൾ. അപ്പോൾ കുറച്ച് നിസ്കരിച്ചിട്ട് ഞാനവിടെ കിടക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവട്ടെ നീട്ടി ഓതി അൽബക്രയും അലി ഇമ്രാനും അങ്ങനെ സൂറത്തു നിസാവും വലിയ വലിയ സൂറത്തുകൾ അതിങ്ങനെ നീട്ടിയിട്ട് ഓതും. ഓതിയിട്ട് റുക്കുഉം കഴിഞ്ഞ് സുജൂദ് വരുമ്പോൾ എനിക്കാണെങ്കിൽ കിടക്കാൻ തലമില്ല, മറ്റൊരു സൈഡിൽ കൂടെ കിടക്കാൻ തലമില്ലാത്ത ചെറിയ റൂം, ആ റൂമിൽ ഞാൻ ചിലപ്പോൾ കിടക്കുമ്പോൾ എൻ്റെ കാല് നബിതങ്ങളെ മുൻഭാഗത്തേക്ക് നീണ്ടുപോകും. അറിയാതെ ഇങ്ങനെ ഉറങ്ങുമ്പോൾ നീണ്ടുപോകും. അങ്ങനെ നീണ്ടുപോയാൽ ആ സമയത്ത് നബിതങ്ങളുടെ വിരലുകൊണ്ട് ഒന്നിങ്ങനെ കുത്തും ആ കാലിന്. കാല് തുണിയെടുത്തിട്ടാണല്ലോ കിടക്കുന്നത്, തുണിയും മറയും ഒക്കെ ഉണ്ടാവും, അതെല്ലാം വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. പക്ഷെ ആ കിടക്കുന്നത് കാല് മടക്കി വെച്ചാണ് കിടക്കുക. പക്ഷെ ചിലപ്പോൾ ഉറക്ക് വരുമ്പോൾ കാലങ്ങോട്ട് നീണ്ടുപോകും, വേറെ സ്ഥലമല്ല, ബലകത്ത് കിടക്കാൻ സ്ഥലമല്ല, നിസ്കരിക്കാൻ നിൽക്കുന്നത് പോലെ കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ കാല് ബലകത്തിൽ വെച്ചുകൊണ്ടിട്ട് കിടക്കും. അങ്ങനെ ഉറങ്ങിപ്പോയാൽ അവിടെ എത്തുമ്പോൾ കയ്യിൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ ഒരു കുത്തു കുത്തും. അപ്പോൾ ഞാൻ കാല് പെട്ടെന്ന് ഞെട്ടി വന്ന് കാല് വലിച്ചു കളയും. അത്രയും ലീക്കായ ജീവിതമാണ്, അത്രയും ഗുഡ്സായ റൂമാണ്. രണ്ടാൾക്ക് ശരിക്കും കിടക്കാനും ഒരാൾക്ക് നിസ്കരിക്കാനും ഒരാൾക്ക് കിടക്കാനും സ്ഥലമല്ല. എന്തായാലും അള്ളാഹുവിൻ്റെ ഹബീബ് നിസ്കരിക്കുന്ന വിവരം റിപ്പോർട്ട് ആയിഷ ബീവി തരികയാണ്. ആയിഷ ബീവി റിപ്പോർട്ട് നമുക്ക് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ആ പാതിര സമയത്തുള്ള നിസ്കാരം, ആ സമയത്തുള്ള ദുആ, നമ്മളുടെ ദുആ, നമ്മൾ മലയാളത്തിൽ ദുആർന്നാൽ മതി, മലയാളം മാത്രം അറിയുന്നവർക്ക്. നിനക്കറിയുന്ന ഏത് ഭാഷയിലും ദുആ ചെയ്യാം. അല്ലാഹു തആലക്ക് അറിയാത്ത ഭാഷയല്ലല്ലോ, അല്ലാല്ലേ ഭാഷകളൊക്കെ പഠിച്ചത്. അപ്പോൾ അല്ലാഹു തആലക്ക് അറിയാത്ത ഒരു ഭാഷയുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ദുആ കേൾക്കും. നമ്മൾ പറയും ആ തഹജ്ജുദ് നിസ്കാരം എന്ന പാതിര സമയത്ത് റബ്ബ് തആല മാത്രം അറിയുന്ന ആ സമയത്തുള്ള നിസ്കാരവും ആ സമയത്തുള്ള ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ, വദ്ദാക്കിരീന അല്ലാഹ വദ്ദാക്കിറാത്തി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ, അങ്ങനെ അധികമായി ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തിന് ഒരുക്കി വെച്ചിരിക്കുന്നു. അവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. വജ്റൻ അദീമ, വണ്ണമായ മറ്റ് പ്രതിഫലങ്ങളും അല്ലാഹു തആല അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, റമളാൻ മാസം 23 ലൈലത്തുൽ ഖദറിൻ്റെ രാവ് ഇന്നലെ കഴിഞ്ഞുപോയോ എന്നറിയില്ല, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലാണോ എന്നറിയില്ല. ഏതായാലും ലൈലത്തുൽ ഖദറിൻ്റെ രാവിനെ അവസാനത്തെ 10 എല്ലാ രാത്രിയും നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് അത് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ എല്ലാ രാത്രിയും നിസ്കരിക്കുന്നുണ്ട്, എല്ലാ രാത്രിയും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, എല്ലാ രാത്രിയും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലേതെങ്കിലും ഒന്നിൽ പെടുത്തി ആ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം സമ്പാദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഇസ്തിഗ്ഫാർ, സലാത്ത്, മറ്റു ദിക്റുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഇമാമുന്നവീർ റളിയല്ലാഹു അൻഹുവിൻ്റെ
ഫുർഖാർ എന്ന കിതാബ് വായിച്ചുകൊണ്ട് നിങ്ങളെ കേൾപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ മാത്രം അല്ല ദിക്റ്, അതും ദിക്റ് തന്നെയാണ്, നിസ്കാരവും ദിക്റാണ്. ഏത് ദിക്റായാലും, എന്നാൽ ചിലർ ആളുകളിങ്ങനെ കൂട്ടം ചേർന്നിട്ട് ദിക്റ് ചെല്ലുന്നതിനെ തടയുന്നവരുണ്ട്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പുറത്തുപോയ കക്ഷികളാണ്, ഇബ്ലീസിൻ്റെ ഒരു തന്ത്രമാണ്. കൂട്ടം കൂടി ചേർന്ന നേരിട്ട് ദിക്റ് ചൊല്ലിയാൽ അത് ലോകമാന്യത്തിന് വേണ്ടി വരും, പ്രതിഫലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്ക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദിക്റ് മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന് കൽബും നാവും കൂടി ഉള്ള ദിക്റ്, അതാണ് ഏറ്റവും മഹത്വമായത്. കൽബിൽ ശരിക്കും ഓർക്കുകയും നാവ് കൊണ്ട് പറയുകയും ചെയ്യുക. രണ്ടാമത്തേത് നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ കൽബിൽ നല്ല ഉറപ്പോടുകൂടി ചെല്ലുന്നത് നാവ് കൊണ്ട് പറയാതെ. മൂന്നാമത്തത് കൽബിൽ ഒരു ചിന്തയില്ല, നാവ് കൊണ്ടിങ്ങനെ വെറുതെ പറയണേ. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ആരൊക്കെ ചെല്ലുന്ന കൂട്ടത്തിലാണ് കൂടി ചെല്ലും. അത് ചെല്ലാൻ പാടുണ്ടോ, അത് ഒഴിവാക്കണോ, എന്താ ചെയ്യേണ്ടത്? തീർച്ചയായും ചൊല്ലിയേ പറ്റൂ. ഒരാൾക്ക് കൽബിൽ അങ്ങനെ ഹുളൂർ വരുന്നില്ല, പിന്നെ അയാൾക്ക് ഇങ്ങനെ നാവ് കൊണ്ട് പറയുന്നത് മാത്രമേ സാധിക്കുന്നുള്ളൂ. എന്നാൽ അവിടെ ഇബ്ലീസ് വന്നിട്ട് പറയും, എടോ നീ നാവ് കൊണ്ട് മാത്രം നിക്റ് ചൊല്ലിയിട്ട് പ്രയോജനമില്ല, എൻ്റെ കൽബിൽ ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ നീ, അതുകൊണ്ട് നിക്റ് അങ്ങോട്ട് ഒഴിവാക്കിക്കളാം എന്ന് പറയും. അത് വലിയ ചതിയാണ്, ഇബ്ലീസിൻ്റെ വലിയ ചതിയാണ്. കാരണം അന്നല്ലിസാന യുസാഇദുൽ ഖൽബ എന്നാണ്, നാവ് ഹൃദയത്തെ സഹായിക്കും. അപ്പോൾ കുറേ കാലം അങ്ങനെ ദിക്റ് ചൊല്ലുന്ന മനസ്സിലൊന്നും വരാണ്ട് നാവ് കൊണ്ട് മാത്രമാണ് ചൊല്ലിയതെങ്കിലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ്റെ മനസ്സിൽ അത് ഉണ്ടായി വരും. നാവ് കൊണ്ട് ചൊല്ലുന്നതാണ് ഹൃദയത്തിൽ ഉറക്കുന്നത്. ഖുർആൻ മനഃപ്പാഠമാക്കുന്നവൻ ഖുർആൻ ഓതി മനഃപ്പാഠാക്കൽ നാവ് കൊണ്ടല്ലേ ഓന്നത്, അപ്പം മനപ്പാടാകുന്നത് ഹൃദയത്തിലല്ലേ. വേറെ എന്തെങ്കിലും ഒരു വസ്തു പഠിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അതും അവൻ്റെ നാവ് കൊണ്ട് പഠിച്ചിട്ട് ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കുകയാണ്. അല്ലാണ്ട് ഹൃദയം കൊണ്ട് ഹൃദയസ്ഥാക്കാന്നിട്ടൊരു പണിയില്ല. നാവ് കൊണ്ട് ചെല്ലുക, അപ്പോൾ അത് കൽബിൽ ഇങ്ങോട്ട് ഉറക്കും. അതുകൊണ്ട് നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കുറേ ചെല്ലുമ്പോൾ അള്ളാഹു തആല അവൻ്റെ കൽബിൽ അതങ്ങോട്ട് ഉറപ്പിക്കും. അപ്പോൾ കൽബിലുള്ള ദിക്റും ആയി മാറും. അതാണ് ദിക്റിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഒരിക്കലും ദിക്റ് ഒഴിവാക്കാൻ പാടില്ല. കൂട്ടം ചേർന്നിട്ട് ദിക്റ് എല്ലാം പറ്റൂല എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. എന്താണ് ഇമാം നവീ തങ്ങൾ പറയുന്നത് കേട്ടോ നിങ്ങൾ, ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ ഏതാനും സഹാബികൾ ദിക്റ് ഇങ്ങനെ ചെല്ലുന്നു, ഉറക്കം ഇങ്ങനെ ചെല്ലുക, എല്ലാവരും കൂടി വട്ടത്തിൽ ഇരുന്നിട്ട് ചെല്ലുകയാണ്. ആ ചെല്ലുന്ന സമയത്ത് നിമിത്തങ്ങളെ കണ്ടപ്പോൾ അവർ നിർത്തി. ഉടനെ പറഞ്ഞു, എന്താ നിങ്ങൾ ചെല്ലുന്നത്? ഞങ്ങൾ ദിക്റ് ചൊല്ലിയതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്
ശരിയായ ദിക്കറാണോ നിങ്ങൾ ചൊല്ലിയത്? അതെ അതെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളെ സംബന്ധിച്ച് യാതൊരു തെറ്റിദ്ധാരണയും എനിക്ക് ഉള്ളത് കൊണ്ടല്ല ഞാൻ ഇപ്പോൾ നിങ്ങളോട് അങ്ങനെ ചോദിച്ചത്. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം കരുതിയല്ലേ നിങ്ങൾ ദിക്ര് ചൊല്ലിയത് എന്ന് ഞാൻ ചോദിച്ചല്ലോ. ആ ചോദിച്ചത് നിങ്ങൾക്ക് അങ്ങനെ അല്ലാത്ത ഒരവസ്ഥ ഉണ്ട് എന്ന് കരുതിയത് കൊണ്ടോ നിങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ചത് കൊണ്ടോ അല്ല, മറിച്ച് നിങ്ങൾ ദിക്ര് ചൊല്ലിയ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മലായിക്കത്തിനെ അയക്കുകയും ആ മലായിക്കത്ത് ആ ദിക്റിൻ്റെ മജ്‌ലിസിൽ ഹാജറാവുകയും ചെയ്തു. എന്നിട്ട് മലായിക്കത്ത് ചെന്ന് അള്ളാഹുവിനോട് മറുപടി അള്ളാഹുവിനോട് വിവരിച്ചു കൊടുക്കുന്നു, അള്ളാഹുവേ അതാ ദിക്ര് ചൊല്ലുന്ന കുറേ ആളുകളുണ്ട്, അവരെന്താണ് ചോദിക്കുന്നത്? അവ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹ പറയുന്നു അവർക്ക് ഞാൻ പുറത്തു കൊടുത്തു, ഇസ്തിഗ്ഫാർ ചോദിക്കുന്നെങ്കിൽ ഞാൻ അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്തു, ഉഫ്റാൻ ചെയ്തു അവർക്ക് പുറത്തു കൊടുത്തു. അവർ സ്വർഗം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് സ്വർഗം കൊടുക്കും. അവർ നരകത്തെത്തൊട്ട് കാവൽ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അതിനെത്തൊട്ട് അവരെ കാത്തിരിക്കുന്നു എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തിനോട് പറയുകയും നിങ്ങളെ സംബന്ധിച്ച് വലിയ അഭിമാനം, അല്ലാഹു തആല പ്രത്യേകമായ പവർ തന്നെ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുന്നതായി ഞാൻ അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതി തന്നെ അല്ലേ ചെല്ലുന്നത് എന്ന് ചോദിച്ചത്? അതെ എന്ന് നിങ്ങൾ മറുപടി പറയാൻ തന്നെയാണ് നിങ്ങൾ ലോകമാന്യത്തിന് വേണ്ടി ചെല്ലിയവരല്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ചെല്ലുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ പരിശുദ്ധ റമളാനിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ എല്ലാവരും സാധാരണയായി ദിക്റുകൾ വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് അറിയാൻ കഴിയില്ല, ഉറപ്പ് ഇല്ല. എന്നാലും ഈ ഒറ്റ രാവുകൾ എന്ന് പറഞ്ഞല്ലോ, ആ രാവിലെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് അധികമായി പറയുക. അല്ലാഹുമ്മ ഞങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, ഇന്നക അഫുവ്വുൻ തീർച്ചയായും നീ മാപ്പ് കൊടുക്കുന്നവനാണ്, അധികമായി മാപ്പ് കൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടം വെക്കുന്നവനുമാണ്. ഫഅഫു അന്നി അതുകൊണ്ട് ഞങ്ങൾക്ക് മാഫ് ചെയ്യണമേ അല്ലാ എന്ന് ഉള്ള ദിക്ർ വർദ്ധിപ്പിക്കണം. ഓഹ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതിങ്ങനെ പറയണേ അത് ഈ രാത്രികളിൽ കുറേ നൂറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയാം, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുക. അത് ദിവസം 10 പ്രാവശ്യം എല്ലാവരും നോമ്പ് കഴിഞ്ഞാലും എല്ലാ സമയത്തും രാവിലെ 10 പ്രാവശ്യവും വൈകുന്നേരം സുബഹിൻ്റെ ശേഷവും മഗ്‌രിബിൻ്റെ ശേഷവുമായിട്ട് 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ജലിക്കൊളി എന്നാൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ കടം പിടിപ്പോവും, നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അത് മാറിപ്പോവും. ആഖിറത്തിലേക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയാണ് ചെല്ലുന്നത്, കടം വിടാൻ എന്നുള്ള നിലക്കല്ല. എങ്കിലും കടം അള്ളാഹു തരം വീട്ടിത്തരും, രോഗമുണ്ടെങ്കിൽ അള്ളാഹു തരം മാറ്റിത്തരും. എല്ലാ സംഗതിയും പലവല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി
യൂനുസ് നബി അലൈഹിസ്സലാമിനെ കടലിലേക്ക് എടുത്തിട്ട് ഒരു കൂട്ടർ കപ്പലിൽ കയറിയപ്പോൾ ആ കപ്പൽ ഒന്ന് കടലിലേക്ക് എടുത്തിട്ട് വലിയൊരു മത്സ്യം വന്നിട്ട് ഒരൊറ്റ വലുത്തക്കം മുകൾ ഹോത്തു മത്സ്യം വിഴുങ്ങിക്കളഞ്ഞു. മത്സ്യം അങ്ങോട്ട് വിഴുങ്ങിക്കളഞ്ഞു യൂനുസ് നബി അലൈഹിസ്സലാമിൻ. അപ്പോൾ അള്ളാഹു പറയുന്നു, ലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. യൂനുസ് നബി അലൈഹിസ്സലാമും മത്സ്യത്തിൻ്റെ പള്ളയിൽ വച്ച് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ് യൂനുസ് നബി അലൈഹിസ്സലാം ധാരാളം ചൊല്ലി. അങ്ങനെ ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിൻ്റെ പള്ളയിൽ തന്നെ കിടക്കുമായിരുന്നു. ആ മത്സ്യത്തിൻ്റെ പള്ളയിൽ നിന്ന് മത്സ്യം കൊണ്ടുവന്ന് കരയിലിട്ടത് ഈ തസ്ബീഹിൻ്റെ കാരണം കൊണ്ടാണ്. ഒന്നും ആവാതെ വിഴുങ്ങിയ അതേ നിനക്ക് യൂനുസ് നബിനെ കൊണ്ടുവന്ന് കരയിലിട്ടു. അങ്ങനെ അള്ളാഹു തആല അവിടെ ഒരു ചെറിയ ചെടി മുളപ്പിച്ചു കൊടുത്തു. ആ ചെടിയുടെ തണൽ കൊണ്ട് യൂനുസ് നബി കുറച്ച് ദിവസം ഞാൻ വയറ്റിൽ കിടന്നല്ലേ മത്സ്യത്തിൻ്റെ, അപ്പോൾ ചെറിയ കുഞ്ഞിൻ്റെ മാതിരിയായി പോയി. വേറെ അപകടമൊന്നും പറ്റിയില്ലെങ്കിലും ചെറിയ കുഞ്ഞ് അല്ലേ മണ്ണ് വെള്ളയിൽ നിന്ന് വരുന്നത് അതുപോലെ ആയിപ്പോയി. അത് ഉറപ്പ് വെച്ച് വരണം. അത് കുറച്ച് ദിവസം ഈ അവിടെ തണലിൽ കിടന്ന് ഉറപ്പ് വെച്ചു. അള്ളാഹു തആല പുറത്ത് കൊടുത്ത് മാപ്പാക്കി കൊടുത്ത്. തെറ്റ് ചെയ്തിട്ടല്ല എങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാതെ അങ്ങോട്ട് പോകണ്ടില്ലായിരുന്നു, സ്ഥലത്തൊക്കെ പോയതാണ്. അപ്പോൾ അതിനിങ്ങനെ ചെറിയൊരു ശിക്ഷ തന്നെ. അത് തെറ്റല്ല. യൂനുസ് നബി അലൈഹിസ്സലാം പോയത് ദൈവത്ത് ചെയ്യാനാണ്. പക്ഷെ അള്ളാഹു തആല ഒരു സ്ഥലത്തേക്ക് ദൈവത്ത് ചെയ്യാൻ അയച്ചപ്പോൾ മറ്റേ സ്ഥലത്ത് പോകാൻ പറയാതെ സമ്മതം ചോദിക്കാതെ പോയി എന്നുള്ളത് കൊണ്ട് ചെറിയൊരു വിഷമമുണ്ടാക്കി. അല്ലാതെ അമ്പിയാക്കന്മാർ തെറ്റ് ചെയ്യൂലല്ലോ. അതുകൊണ്ട് വേറൊരു ആവശ്യത്തിനും പോയതുമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹത്തുക്കളായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹ്യങ്ങളെയും മാർഗത്തിൽ നമ്മളെ ജീവിപ്പിക്കുമാറാകട്ടെ. അമ്പിയാക്കളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് വിശ്വസിക്കണം. തെറ്റ് ചെയ്യൂല ജീവിതത്തിൽ, ഒരൊറ്റ തെറ്റും അവർ ചെയ്യൂല. നബിയായതിൻ്റെ ശേഷവും ചെയ്യൂല, നബിയാകുന്നതിന് മുമ്പും ചെയ്യൂല. ശേഷവും മുമ്പും ഒരു ദോഷവും ചെയ്യാത്ത ആളുകളാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠരാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ലവിതങ്ങളുടെ ഷഫാഅത്തും അവിടുത്തെ ദുആയും നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളിൽ പ്രത്യേകമായി ദുആ ചെയ്യുക. നമ്മൾ കാര്യം വളരെ വേജാറിലാണെന്നിപ്പോൾ ഈ കോവിഡ് പല നാട്ടിലും പിന്നെയും പിന്നെയും ഇങ്ങനെ മടങ്ങി മടങ്ങി വരുന്നുണ്ട്. ഇന്ത്യയിലാവട്ടെ കേരളത്തിൽ വളരെയധികം പിന്നോട്ട് പോയി, ഒരൊറ്റ ഒന്നും ഇല്ലാതെ വന്നതായിരുന്നു. ഇപ്പോൾ വിദേശത്ത് നിന്ന് വന്ന ചില ആളുകൾക്കും ഇതര സ്റ്റേറ്റിൽ നിന്ന് വന്ന ചില ആളുകൾക്കും ഉള്ളതിൻ്റെ പേരിൽ ഇങ്ങോട്ട് പകർന്ന് അവരിപ്പോഴും ക്വാറന്റൈനിൽ കഴിയേണ്ടുന്ന അവസ്ഥ അവർക്കുണ്ടായി. അങ്ങനെ നമ്മൾ വലിയ ബേജാറിലാണ്. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ബേജാറുകളും തീർത്തു തരട്ടെ. അള്ളാഹു തആല എല്ലാം സുഖമാക്കി തരട്ടെ. ഞാൻ ദുആ ചെയ്യുന്നു, നിങ്ങൾ കേൾവിക്കാരായ എല്ലാവരും വളരെ കൃത്യമായി ആമീൻ പറയുകയും ശ്രദ്ധിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എഴുത്തൊന്നും കൊടുത്തേക്കണ്ട, അയച്ചിട്ടില്ലെങ്കിലും നിങ്ങളെല്ലാം ഈ ദുആയിൽ പങ്കെടുക്കുക, ആമീൻ ചൊല്ലുക. അപ്പോൾ അല്ലാഹു തആല നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്നവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുക. എആർ നഗർ ചെണ്ടപ്പുറായ ഉള്ളാട്ടിൽ ഉമർ ഹാജിയുടെ സഹോദരി ആയിഷ നാല് യത്തീം കുട്ടികളുടെ തക്കാഫുൽ അഥവാ 100,000 ഉറുപ്പിക
ഏറ്റെടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു കുട്ടിക്ക് 25,000 രൂപ ചെലവ് ഒരു മാസം ഒരു കൊല്ലത്തേക്ക് ചുരുക്കിയെടുത്തതാണ്. ഇപ്പോൾ അതൊന്നും നടക്കൂല എന്നാലും ചുരുക്കിയെടുത്തതാണ്. അങ്ങനെ 100,000 രൂപ 4 കുട്ടികളെ ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ ചെലവുകളെല്ലാം ആ സഹോദരി ആയിഷക്ക് അള്ളാഹു താല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹു താല അവരുടെ ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ. പിന്നെ ഫുജൈറ ദിബ്ബ MACC അംഗം മുഹമ്മദ് ചേരോത്തിൻ്റെ പിതാവ് യൂസുഫ് എന്നിവർ മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മൗഫിറത്ത് നൽകട്ടെ. അള്ളാഹു ആ മരണപ്പെട്ട പിതാവിൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. മൂന്നാമത്തത് ഫുജൈറ ബസാർ യൂണിറ്റ് വെൽഫെയർ പ്രസിഡൻ്റ് അബ്ദുൽ ലത്തീഫ് സഖാഫി ഉദുക്കയത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കുനിയിൽ അബ്ദുൽ മജീദ് എന്നിവർ ദുബായിൽ രോഗം ബാധിച്ച് മരണപ്പെട്ടു. ഇന്നാലിന്നാജീവൻ. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. മറ്റുള്ളവർക്കൊന്നും രോഗം പകരാതെ ഇരിക്കട്ടെ. കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആമീൻ. കവരത്തി ദ്വീപിലെ മർക്കസ് സഹായി ആറ്റക്കോയ മരണപ്പെട്ടതിൻ്റെ പിതാവിന് വേണ്ടി മരണപ്പെട്ട തൻ്റെ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. കവരത്തി ദ്വീപിലെ വലിയ സഹായികളാണ്. മർക്കത്തിനെയും സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുന്നവരാണ്. അള്ളാഹു തആല മരണപ്പെട്ടു പോയ പിതാവിന് മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. ഖത്തറിലുള്ള ഒരു സഖാഫിയും അനുജനും കൊറോണ പോസിറ്റീവായി ബുദ്ധിമുട്ടുന്നു. പടച്ചോനെ, മർക്കത്തിലേക്ക് 10,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ അള്ളാ. പടച്ചോനെ, ആ സഖാഫിയുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ അള്ളാ. മറ്റ് ആരുണ്ടെങ്കിലും അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് നീ ശിഫ കൊടുക്കണേ അള്ളാ. കൊറോണയിൽ പെടുത്തല്ലേ അള്ളാ. ചെന്നൈ മുസ്ലിം ജമാഅത്ത് പ്രസിഡൻ്റ് അഷ്റഫാജിയുടെ ഭാര്യയുടെ ഉമ്മ മരണപ്പെട്ടു. അള്ളാ മരണപ്പെട്ട മാതാവിന് പിതാക്കൾക്കും മറ്റു കുടുംബങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. 5,000 ഉറുപ്പിക സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു താല സംഭാവന സ്വീകരിക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലത്തെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. ജിദ്ദയിൽ കോവിഡ് ബാധിച്ച 4 സഹോദരങ്ങൾ രോഗം മാറാൻ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4 പേരും കൂടി 1,00,000 രൂപ മർക്കസിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ മർക്കസിൽ ജിദ്ദയിലെ മർക്കസ് കമ്മിറ്റിയുടെ ഒരു യോഗം ഉണ്ടായിരുന്നു രാത്രി. അള്ളാ എല്ലാ യൂണിറ്റിലുള്ള ആളുകളും ഒരുമിച്ചുകൂടി ഇന്നലെ രാത്രി അസറിന് ഇന്നലെ അസറിന് എല്ലാ യൂണിറ്റിലുള്ള ആളുകളും ഒരുമിച്ചുകൂടി അവരുടെ എത്രയോ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ സങ്കടങ്ങളൊക്കെ അള്ളാഹു അറിയുന്നവനാണ്. അവർ ഒരു കോവിഡും വിലവെക്കാതെ ഒരു രോഗവും വിലവെക്കാതെ എല്ലാ സ്ഥലത്തും നടന്ന് 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 മർക്കത്തിൻ്റെ പെട്ടിവെക്കലും മർക്കത്തിന് സംഭാവന ശേഖരിക്കലും കവറ് കൊടുക്കലും എല്ലാം നടത്തിയിരിക്കുന്നു. റഹ്മാനായ റബ്ബ് അവർക്കും അതുപോലെ ഈ പറയപ്പെട്ട വ്യക്തിക്കും എല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ. കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ. രോഗങ്ങളെ അള്ളാഹു തആല ശിഫയാക്കട്ടെ. പെട്ടെന്ന് ശിഫയാക്കട്ടെ. മർക്കത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചെരിപ്പൂര് അല്ലോ അൽബിലാൽ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരിയായിരുന്ന KV അബൂബക്കർ മുസ്ലിയാർ ഇന്ന് രാവിലെ വഫാത്തായി. ഞാൻ പോകാനൊക്കെ ഉദ്ദേശിച്ചെങ്കിലും അവിടെ എത്തൂല എന്ന് കണ്ടത് കൊണ്ട് ഞാൻ പോയില്ല. വളരെ നല്ല വ്യക്തി, നമ്മുടെ ദീനിൻ്റെ മൊഹിബുമായ നല്ലൊരു ആലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം നമ്മളെ ഏൽപ്പിച്ചതാണ്.
മർക്കത്തിനെ ഏൽപ്പിച്ചതാണ് അൽ ബിലാൽ എന്ന് പറയുന്ന സ്ഥാപനം. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും മക്കൾക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തെ ഖബറിൽ അള്ളാഹു തആല വെളിച്ചമാക്കി സന്തോഷമാക്കി കൊടുക്കട്ടെ, ശിക്ഷിക്കാതിരിക്കട്ടെ. അള്ളാഹു അല്ലാഹു റബ്ബേ, ലക്ഷദ്വീപിൽ നിന്ന് ഖലീൽ വടകര 2000, അസീദ് കൽപ്പേരി 4000, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ കെ പി കുഞ്ഞിക്കോയ 25000, ജലീൽ ഖാൻ കൽപ്പേരി 15000, നിഷാജ് ഹാജറ എന്നിവർ അവരുടെ ബോട്ടിന് വേണ്ടി ദുആ ചെയ്യാൻ 25000. ലക്ഷദ്വീപിൽ നിന്ന് ഒരുപാട് സഹോദരങ്ങൾ തക്കാഫിൽ നൽകുന്നു. ഞാൻ പോയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ലക്ഷദ്വീപിൽ നിന്ന്, എല്ലാ സ്ഥലത്തു നിന്നും, കൽപ്പേരിയും അതുപോലെ കവരത്തിയും അഗത്തിയും മറ്റുള്ള അന്തറോത്തും എല്ലാ ദ്വീപിൽ നിന്നും നമുക്ക് ധാരാളം തക്കാഫിൽ നൽകുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ലക്ഷദ്വീപിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അവരുടെ എല്ലാ ഹലാക്കിനെ തൊട്ടും ബുദ്ധിമുട്ടെ തൊട്ടും അവരെ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ആമീൻ. അല്ലാഹുവിൽ നിന്നും എല്ലാ വർഷവും 1200 ദിർഹം നൽകുന്ന സഹോദരൻ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ശഫീ യാ അല്ലാഹ്, അല്ലാഹുമ്മ ശഫീ യാ അല്ലാഹ്, അല്ലാഹു ശഫായി കൊടുക്കട്ടെ. ആഷിഖ് തഖാഫി കാന്തപുരം രക്തം ചർച്ചിച്ച് മെഡിക്കൽ കോളേജ് ഐ സിയുലാണ്. അതെപ്പോ അല്ലാഹുമ്മ ശഫീ, അല്ലാഹുമ്മ ശഫീ യാ അല്ലാഹ്, അല്ലാഹുമ്മ ശഫീ യാ അല്ലാഹ്. മജീദ് മുസ്ലിയാർ വെള്ളിപറമ്പ് ഡയാലിസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന, അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ, സുഖമാക്കി കൊടുക്കട്ടെ. മുബാറക്ക് ജ്വല്ലറി രാമനാട്ടുകാര അലവിക്കുട്ടി ഹാജി അസുഖം മാറാൻ, മൊഴീനുദ്ദീൻ ബാക്കവി ഒളവട്ടൂർ മുഖേന 30000 രൂപ സംഭാവന തന്നിട്ടുണ്ട്. 10000, 100000, 1000. അള്ളാഹു തആല ബാക്കവിക്കും നൽകിയവർക്കെല്ലാം റഹ്മത്ത് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. കുറ്റിക്കാട്ടൂർ ലത്തീഫ് മുസ്ലിയാരുടെ ബന്ധു ദമാമിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അള്ളാഹു തആല സലാമത്തായി കൊടുക്കട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇത് എഴുതിയവർ മാത്രമല്ല, അല്ലാത്തവരുണ്ട്, ധാരാളം ആളുകളുണ്ട്. നമ്മളെ ദർസിപ്പം കേൾക്കുന്ന, ക്ലാസ് കേൾക്കുന്ന ആളുകളില്ലേ, അതല്ല ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ ജഅൽ ജമ്മനാ ഹാദാ ജമ്മൻ മർഹൂമ വതഫർഖനാ മിൻ ബഅദിഹി തഫർഖൻ മഅസൂമ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഖുലൂബിനാ വഅസ്മാഇനാ വഅബ്സാരിനാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സഫരിനാ വഹാളിനാ വഖലീഫത്തൻ ഫീ അഹാലിനാ വസാലാ വഅലി അഅ്ദാഇനാ. اللهم اشفنا واشف مرضانا يا شافي المرضى. اللهم ادفع عنا البلاء والوباء والغلاء والجدرية والقحط والصيوف المختلفة والشدائد والمحن والفتن ما ظهر منها وما بطن. اللهم ادفع عنا، اللهم ادفع عنا ما نزل بنا من الأمراض المعدية يا رب العالمين. اللهم ادفع عنا ما نزل في العالم من الأمراض المضرة يا أرحم الراحمين. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا إنك أنت الغفور الرحيم. اللهم لا تعذبنا بما فعل السفهاء منا، اللهم لا تعذبنا بما فعل السفهاء منا، اللهم افعل بنا ما انت له اهل
ولا تفعل بنا ما نحن له أهل ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്തെല്ലാം മുറാദാണ് ഈ പ്രസംഗം കേൾക്കുന്ന ആളുകളെ കൽവരുള്ളതെന്ന് നീ അറിയും. അതെല്ലാം നല്ലതൊക്കെ നീ ഹാസരാക്കി കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ നമ്മളെ മുഅ്മിനീങ്ങൾ പ്രത്യേകിച്ച് പ്രവാസികളും മറ്റുകളും പുറൻ ആഫ്രിക്കൻ നാടുകളിലെല്ലാം ഉള്ള ആളുകളുണ്ട്, ഇന്ത്യയിലുള്ളവരുണ്ട്, എല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിക്കണേ അല്ലാ. നിന്റെ വലബ് നീ ഉണ്ടാക്കല്ലേ അല്ലാ. നിന്റെ വലബിനെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ വലബും നിന്റെ മുഖത്തും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല അല്ലാ. നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. ഞങ്ങളെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ അല്ലാ. ഞങ്ങളിൽ വന്നിറങ്ങിയ ഈ മുസീബത്ത് നീ പെട്ടെന്ന് ശിഫയാക്കണല്ലാ. എല്ലാവർക്കും മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവർക്കും എല്ലാവർക്കും ശിഫയാക്കിയാൽ മാത്രമേ ഈ ലോകം നല്ല നിലക്ക് നടക്കുകയുള്ളൂ. അതുകൊണ്ട് റബ്ബെ എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين. ضنا وفي نوره كل يجيء ويذهب. أخلا يا من يسقي مديح محمد.